ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ ദിവസം ദൈവമായിട്ട് അറിയപ്പെടുന്നത് സ്പൈ വെനസ്ഡേ എന്നാണ്. യേശുവിന് എതിരായിട്ട് ചാരപ്രവൃത്തി നടത്തുന്ന ഒരു ദിനം. പരിശുദ്ധരുടെ അടുത്തേക്ക് യൂദാസ് ചെന്നിട്ട് 30 വെള്ളിക്കാശ് നിങ്ങൾ എനിക്ക് നൽകിയാൽ ഞാൻ നിങ്ങൾക്ക് അവനെ ഒറ്റി തരാം എന്ന് പറയുന്ന ആ ദിനം ബുധനാഴ്ച, സ്പൈ വെനസ്ഡേ, ഗൂഢാലോചനകളുടെ ഒരു ബുധനാഴ്ച. ഈ ബുധനാഴ്ചയിലെ കഥാപാത്രവും യൂദാസ് തന്നെയാണ്. എന്തുകൊണ്ടാണ് 3 വർഷത്തോളം യേശുവിനോടൊപ്പം ആയിരുന്നിട്ടും യേശു പറഞ്ഞ കാര്യങ്ങളെ, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള അവിടുത്തെ പ്രബോധനങ്ങളെ ഒക്കെ അറിഞ്ഞിട്ടും കേട്ടിട്ടും യൂദാസിൻ്റെ ജീവിതത്തിൽ അതൊന്നും യാതൊരു മാറ്റവും ഉണ്ടാക്കുന്നില്ല? യൂദാസിന് പറ്റിയ ഏറ്റവും വലിയ ഒരു വീഴ്ച ധനത്തോടുള്ള, സമ്പത്തിനോടുള്ള അതിയായ മോഹമായിരുന്നു. സമ്പത്തിനോടുള്ള മോഹം വന്ന് കൂടുമ്പോൾ ജീവിതത്തിലെ മറ്റെല്ലാത്തിനേക്കാളും പ്രാധാന്യം സമ്പത്തിന് നൽകി തുടങ്ങുമ്പോൾ അവിടെ ആത്മീയ പരാജയം ഉണ്ടാവുകയാണ്. മറ്റൊരു യൂദാസായിട്ട് നമ്മളും മാറുകയാണ്. എൻ്റെ യേശുവിനോടുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും നിന്ന് പിന്തിരിപ്പിക്കുന്ന ഏതൊരു ദ്രവ്യാഗ്രഹവും തീർച്ചയായിട്ടും യൂദാസിൻ്റെ മനോഭാവിനെ കുത്തി നിറയ്ക്കുന്നുവെന്ന് മനസ്സിലാക്കാം. ഇവിടെ ഞാനും ഒരു സ്പൈ വെനസ്ഡേയിൽ യേശുവിനെതിരായിട്ട് ഗൂഢാലോചനകൾ നടത്തുകയാണ്. യേശുവിലുള്ള വിശ്വാസത്തിൽ നിന്നും അകന്നു പോകാൻ നിങ്ങൾ എനിക്ക് എന്തൊക്കെ നൽകുമെന്ന് ലോകത്തോട് ചോദിക്കുകയാണ്. യേശുവിലുള്ള വിശ്വാസത്തിൽ നമ്മെ പിടിച്ചു നിർത്തുന്ന പ്രാർത്ഥനാ ജീവിതത്തിനും വചന ജീവിതത്തിനും സമയം കണ്ടെത്താതെ മറ്റു പല ലൗകിക കാര്യങ്ങളിലേക്കും പോകുമ്പോൾ ഞാനൊരു യൂദാസായി മാറുകയാണ്. പരിശുദ്ധ കൂദാശകളുടെ അനുഷ്ഠാനത്തിൽ പങ്കുചേരാൻ സാധിക്കാതെ, ഭക്തിപൂർവം പങ്കുചേരാൻ സാധിക്കാതെ മറ്റു പല ലൗകിക സുഖങ്ങളിലേക്കും നേട്ടങ്ങളിലേക്കുമൊക്കെ എൻ്റെ ശ്രദ്ധ പോകുമ്പോൾ ഞാൻ മറ്റൊരു യൂദാസായി മാറുകയാണ്. യേശുവിന് വേണ്ടി മാറ്റിവെക്കപ്പെടേണ്ട ഞായറാഴ്ചകളിലെ പരിശുദ്ധ ബലിയർപ്പണത്തിന് ഭക്തിപൂർവം പങ്കെടുക്കുവാൻ സാധിക്കാതെ ആ ദിവസത്തെ വേദനം കൂടി വലിയ നേട്ടമുണ്ടാക്കുമെന്ന ചിന്തയോടെ ഞാൻ പോകുമ്പോൾ ഞാൻ മറ്റൊരു യൂദാസായി മാറുകയാണ്. യേശുവിനുള്ള ആ സ്നേഹവും വിശ്വാസവും ആണ് എൻ്റെ ജീവിതത്തിൻ്റെ ധാർമ്മികത, എൻ്റെ ജീവിതത്തിൻ്റെ സർവസ്വവും. യേശുവാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും അമൂല്യമായ സമ്പത്തെന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ പോകുമ്പോൾ, മറ്റു പലതിനും ആ സ്ഥാനം നൽകുമ്പോൾ ഞാൻ മറ്റൊരു യൂദാസായി മാറുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അമൂല്യ സ്വത്താണ് യേശു എന്ന് മനസ്സിലാക്കാം. മറ്റൊന്നും യേശുവിന് പകരം വയ്ക്കാനായിട്ടില്ല എന്ന് മനസ്സിലാക്കാം. ആ യേശുവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അമൂല്യ സമ്പത്തായിട്ട് കരുതി ജീവിക്കുവാനുള്ള കൃപ നമുക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കാം. യേശുനാഥൻ നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിജീവിതങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിച്ചുകൊണ്ട് വലിയൊരു സമൃദ്ധിയുടെ, ആത്മീയ സമൃദ്ധിയുടെ ജനങ്ങളിലേക്ക് നയിക്കട്ടെ. ഈ വിശുദ്ധവാരത്തിലെ ഈ ദിനം ഏറ്റവും അനുഗ്രഹപ്രദമായി നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും മാറ്റിയിരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.